നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും KCN ന്യൂസിന്റെ വിശുദിനാശംസകൾ. പ്രധാന വാർത്തകൾ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഒരു വിശുദിനം കൂടി. നാടെങ്ങും ആഘോഷം. യേശുദേവന്റെ പീഡാസഹനത്തിന്റെ സ്മരണകൾ ഉയർത്തി ദുഃഖവേളി. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക കർമ്മങ്ങൾ. വിവിധ പരിപാടികളുടെ മാലിക് ദിനാർ ജുമാഅത്ത് പള്ളി സ്ഥാപക ദിന വാർഷികാഘോഷം. ഗാന്ധിയൻ ദേശീയബോധം തിരിച്ചുപിടിക്കുവാൻ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. രാവണീശ്വരം ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ഗാന്ധി പ്രതിമ ഒരുങ്ങുന്നു. ബൈക്ക് അപകടത്തിൽ മരിച്ച ഷിംജിത്തിന്റെ കുടുംബം ഇനി സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങും. സഹായ കമ്മിറ്റി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. നാട്ടുകാരിൽ കൗതുകമുണർത്തി താറാവ് അടയിരിക്കുന്നു. അപൂർവ കാഴ്ച നീലേശ്വരത്ത്. പച്ചപിടിക്കാതെ വനം വകുപ്പിന്റെ വൃക്ഷത്തൈ നടൽ. വഴിയോര തണൽ പദ്ധതി പ്രകാരം നട്ട തൈകൾ നശിക്കുന്നു. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നന്മയുടെയും ചിന്തകൾ ഉണർത്തി ഒരു വിശുദിനം കൂടി. ക്ഷേത്രങ്ങളിലും വീടുകളിലും വിഷുക്കണി ഒരുക്കി വിശ്വാസികൾ. മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും ബന്ധുജനങ്ങളെ സന്ദർശിച്ചും സദ്യയൊരുക്കിയും കുട്ടികളും മുതിർന്നവരും വിഷുവിനെ വരവേറ്റു. മധു ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ വാർഷികോത്സവത്തിന് കൊടിയേറ്റം. വിഷുദിന പുലരിയിൽ ദീപോത്സവത്തോടൊപ്പം ക്ഷേത്രത്തിൽ വിഷുക്കണിയും ഒരുക്കി. 5 ദിവസം നീളുന്ന വാർഷികോത്സവത്തിന് വിഷുസംക്രമ ദിനമായ വ്യാഴാഴ്ചയാണ് കൊടിയേറിയത്. വെള്ളിയാഴ്ച പുലർച്ചെ ദീപോത്സവത്തോടൊപ്പം വിഷുക്കണിയും ഒരുക്കി. 8 അടിയോളം ഉയരത്തിലും 1.5 അടിയോളം വീതിയിലുമായി മനുഷ്യരൂപത്തിലുള്ള വിവിധ വർണ്ണങ്ങളിലുള്ള കൊടിക്കൂറ മദനന്ദേശ്വര ശ്രീകോവിലിൽ നിന്ന് പൂജാദികളുടെ പാലിയത്തായ കുടുംബാംഗം ഏറ്റുവാങ്ങി ശിരസിലേറ്റി ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. വാദ്യമേള ഘോഷങ്ങളോടെ മദനന്ദേശ്വരന്റെ എഴുന്നള്ളത്ത ശീവേലിയിലായിരുന്നു പ്രദക്ഷിണം. ശീവേലി സാന്നിധ്യത്തിൽ ധ്വജസ്തംഭത്തിൽ തന്ത്രി പ്രത്യേക പൂജയും നിവേദ്യ സമർപ്പണവും നടത്തി. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും പാവന സ്മരണകൾ ഉയർത്തി ക്രൈസ്തവ സമൂഹം ദുഃഖവെള്ളി ആചരിച്ചു. ആരാധനാലയങ്ങളിൽ നടന്ന പ്രാർത്ഥനകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. യേശുവിന്റെ പീഡാസഹനത്തിന്റെ ഓർമ്മകളുമായാണ് ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചത്. മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി കാൽവരിമലയിൽ കുരിശുമരണം വരിച്ച യേശുവിന്റെ സ്മരണയും പീഡാനുഭവ യാത്രയുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകളും വിശ്വാസികളിൽ അലയടിച്ചു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുകർമ്മങ്ങളും ക്രൂശിത രൂപ വണക്കവും പരിഹാര പ്രദക്ഷിണവും നടന്നു. കാൽവരി യാത്രയിൽ യേശു അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും മനസ്സിൽ ധ്യാനിച്ച് ആയിരക്കണക്കിന് വിശ്വാസികൾ വിവിധ മേഖലകളിൽ കുരിശുമലകൾ കയറി. കാസർഗോഡ് മാലിക് ദിനാർ ജുമാഅത്ത് പള്ളി സ്ഥാപക ദിന വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. സൈനുൽ ആബിദ്ദീൻ തങ്ങൾ പ്രാർത്ഥനയ്ക്കും മുഹമ്മദ് ഇബ്നു യാസി മുത്തുക്കോയ തങ്ങൾ മൗലിക് മജ്ലിസിനും നേതൃത്വം നൽകി. മഹല്ല് ജമാഅത്ത് പ്രസിഡന്റ് മുക്രി ഇബ്രാഹിം ഹാജി അധ്യക്ഷത വഹിച്ചു. കർണാടക ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ചെയർമാൻ MA ഗഫൂർ, മാലിക് ദിനാർ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ മജീദ് വാഗവി, സമസ്ത കേരള സെക്രട്ടറി MA ഖാസിം മുസല്ലിയാർ, സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് ചെർക്കളം അബ്ദുള്ള, ജനറൽ സെക്രട്ടറി TE അബ്ദുള്ള, തെരുവത്ത് ഹൈദ്രോസ് ജുമാ മസ്ജിദ് ഖത്തീബ് മീരാൻ ഭാഗവി, ബാങ്കോട് ഹൈദ്രോസ് ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ ഹമീദ് ദാരിമി, തളങ്കര കണ്ടത്തിൽ സയ്യിദ് അലി ജുമാ മസ്ജിദ് ഖത്തീബ് ഹനീഫ് ഹുദവി തുടങ്ങിയവർ പങ്കെടുത്തു. മാലിക് ദിനാർ മൗലൂദും നടന്നു. ഗാന്ധിയെ തിരസ്കരിക്കുന്ന കാലഘട്ടത്തിൽ ഗാന്ധിയൻ ദേശീയബോധം തിരിച്ചുപിടിച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. രാവണീശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിലെ 96-97 SLC ബാച്ച് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ഗാന്ധി പ്രതിമ ഒരുക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുറ്റത്ത് മഹാത്മജിയുടെ അർദ്ധകായ പ്രതിമ ഉയരുന്നു. 1996-97 SLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന നേതൃത്വത്തിലാണ് പ്രതിമ നിർമ്മിക്കുന്നത്. 10 അടി ഉയരത്തിലുള്ള ഗാന്ധി പ്രതിമ പ്രശസ്ത ശില്പി സുരേന്ദ്രൻ കുക്കാനമാണ് നിർമ്മിക്കുന്നത്. SSLC
രാവണേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിലെ എസ് എൽ സി ബാച്ച് വിദ്യാർത്ഥികൾ പഠിയിറങ്ങി 20-ാം വർഷം പൂർത്തിയാകുമ്പോഴാണ് രാവണേശ്വരത്തെ പൂർവ്വവിദ്യാർത്ഥികളായ 130-ാം എസ് എൽ സി വിദ്യാർത്ഥികൾ കൂടിച്ചേരുന്ന ഒരു പരിപാടി ഇവരുന്ന് ഏപ്രിൽ 16-17 തീയതികളായി നടത്തപ്പെടുകയാണ്. വർത്തമാന കാലഘട്ടത്തിൽ പുതുതലമുറയ്ക്ക് പുത്തൻ ഉണർവേക്ക് കൊണ്ട് തന്നെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പാറുന്ന അങ്ങനെയുള്ള നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് രാവണേശ്വരത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇങ്ങനെയൊരു ഗാന്ധി പ്രതിമ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് നാട്ടിൽ ഇന്ന് നല്ല രീതിയിലുള്ള ഒരു സമാധാന അന്തരീക്ഷത്തിൽ എല്ലാ ചെറുപ്പക്കാരും പുതുതലമുറയും വരണമെന്ന ഉദ്ദേശത്തോടു കൂടിയും മൺമറിഞ്ഞു പോകുന്നവരെ ഒക്കെ ഈ ബാച്ചിൽ മൺമറിഞ്ഞു പോകുന്നവരെയൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ടും അവരെയൊക്കെ ഒരു ഓർമ്മകൾ പുതുക്കിക്കൊണ്ടുമാണ് ഈ 96-97 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ 16-17 തീയതികളായി ഒത്തുചേരുന്നത്. ഗാന്ധിജിയെ തിരസ്കരിക്കപ്പെടുന്ന പുതിയ കാലഘട്ടത്തിൽ ഗാന്ധിയൻ ദേശീയബോധം തിരിച്ചുപിടിക്കാനുള്ള പ്രചോദനമാണ് തൻ്റെ ശില്പത്തിൽ നിറഞ്ഞു നിൽക്കുന്നതെന്ന് ശില്പി പറയുന്നു. ശില്പത്തിലെ അശോകസ്തംഭവും സമാധാനത്തിൻ്റെ പ്രാവും അരയാലിലെയും ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ചേർത്തിരിക്കുന്നതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ആധുനിക ഇന്ത്യയിൽ ഗാന്ധിയെ തള്ളപ്പെടുന്ന ഒരു പ്രവണതകൾ പൊതുവെ സമൂഹത്തിൽ ഒരു ചർച്ചയുടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത്തരം ഒരു അതൊരു ഗാന്ധിയെ വിഭാവനം ചെയ്ത ദേശീയത അത് തുരങ്കം വെക്കുന്ന ചില ഫാസിസ്റ്റ് നടപടികൾക്ക് അതീതമായി, അതായത് ഗാന്ധിസം പുതിയ തലമുറകളിലേക്ക് ഗാന്ധിയുടെ ദേശീയത ബോധം വളർത്തുക എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശത്തോടു കൂടി 96-97 രാവണേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ വരും തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് ഒരു ദേശീയ ബോധം വളർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഗാന്ധി ശില്പം ചെയ്യാൻ ശില്പിയെ എന്നോട് പറഞ്ഞത്. കഠിനമായ അധ്വാനത്തിലൂടെയാണ് സിമെന്റിൽ തീർത്ത പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. 2 മാസക്കാലം കൊണ്ടാണ് പ്രതിമയുടെ പണി പൂർത്തിയായത്. ഗാന്ധിജിയുടെ അർദ്ധകായ ശില്പം 16-ന് വൈകിട്ട് 4 മണിക്ക് കെ കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു മുഖ്യാതിഥിയാവും. ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച രാവണേശ്വരം ഗ്രാമത്തിന് ഗാന്ധിജിയുടെ പ്രതിമയും മുതൽക്കൂട്ടാവും. ക്യാമറമാൻ ജയരാജനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. ബൈക്ക് അപകടത്തിൽ മരിച്ച നാലേശ്വരം തൈക്കടപ്പുറത്തെ ശിംജിത്തിന്റെ കുടുംബം സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങും. കുടുംബത്തിന് സഹായ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു നിർവഹിച്ചു. 1 വർഷം കൊണ്ട് 7 ലക്ഷം രൂപ ചിലവിട്ടായിരുന്നു വീട് നിർമ്മിച്ച് നൽകിയത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ ബൈക്ക് അപകടത്തിൽ മരിച്ച തൈക്കടപ്പുറത്തെ പ്രേമൻ വനജ ദമ്പതികളുടെ മകൻ ഷിംജിത്തിന്റെ കുടുംബത്തിന് കുടുംബ സഹായ കമ്മിറ്റി നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു നിർവഹിച്ചു. 1 വർഷം കൊണ്ട് 7 ലക്ഷം രൂപ ചെലവിലാണ് വീട് നിർമ്മിച്ചത്. മാമിനി വിജയൻ, PV സുധീർകുമാർ, PV സുകുമാരൻ, കുഞ്ഞുമൊയ്തീൻ കുട്ടിഹാജി, അമ്പൂഞ്ഞി മാസ്റ്റർ, അഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, ശാന്തൻ, ബാലമുരളി, CH ഹനീഫ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് നിർമ്മാണത്തിലെ നേതൃത്വം നൽകിയത്. വീടിൻ്റെ താക്കോൽ കലക്ടർ മാതാപിതാക്കളെ ഏൽപ്പിച്ചു. ചടങ്ങിൽ കൗൺസിലർമാരായ റഷീദ, പ്രകാശൻ, ലത, ശശിധരൻ, നീലേശ്വരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് M രാധാകൃഷ്ണൻ നായർ, വില്ലേജ് ഓഫീസർ തുളസിരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു. വീട് സൗജന്യമായി വൈദ്യുതീകരിച്ചത് കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷനാണ്. വയറിംഗ് സാധനങ്ങൾ മുഴുവനായും എത്തിച്ച് KCB നിന്ന് വൈദ്യുതി കണക്ഷൻ എത്തിക്കുകയും ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് KP ശശി, യൂണിറ്റ് സെക്രട്ടറി AS രാജേഷ്, N കുഞ്ഞിക്കണ്ണൻ, സോമരാജൻ, പ്രജിത്ത്, P വിനോദ്കുമാർ, രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. താറാവുകൾക്ക് അടയിരിക്കുന്ന സ്വഭാവമില്ല എന്നാണ് പ്രകൃതി നിയമം. എന്നാൽ മുട്ടയ്ക്ക് അടയിരിക്കുന്ന താറാവ് നീലേശ്വരത്ത് അപൂർവ കാഴ്ചയൊരുക്കിയിരിക്കുന്നു. ഇനി ആ കാഴ്ച കാണാം. കോഴിക്ക് അടവെച്ചോ ഇൻകുബുലേറ്റർ വഴിയോ ആണ് സാധാരണയായി താറാവ് മുട്ടകൾ വിരിയിക്കാറ്. സ്വയം അടയിരിക്കുന്ന താറാവ് അപൂർവ കാഴ്ചയാണ്. അത്തരത്തിൽ ഒരു അപൂർവ കാഴ്ചയാണ് നീലേശ്വരത്ത്. പരിപ്പുവട വിഭവശാല ഉടമ പ്രകാശന്റെ ജീവനക്കാർ ക്വാർട്ടേഴ്സിനരികെ കൂട്ടിൽ വളർത്തുന്ന താറാവ് മുട്ടകൾക്ക് അടയിരിക്കുന്നത് ഏവർക്കും ആശ്ചര്യം ജനിപ്പിക്കുന്ന വിധത്തിലാണ്. 6 മുട്ടയാണ് താറാവ് വിരിയിക്കാൻ അടയിരിക്കുന്നത്. ശരീരത്തിന്റെ ചൂട് ശരിയായി ഏൽക്കാൻ താറാവ് ചെയ്തത് വലിയ ത്യാഗമാണ്. കഴുത്തിന് താഴെ വയറിനോട് ചേർന്നുള്ള തൂവലുകൾ ഇത് സ്വയം കൊത്തിപ്പറിച്ച് കളഞ്ഞു. അടുത്തേക്ക് പോകുന്നവരെ കൊത്തി ഓടിക്കുകയാണ് ഇത്. മാതൃത്വത്തിന്റെ ഉദാത്തമായ മുഖമാണ് ഈ താറാവ് കാട്ടിത്തരുന്നത്.
വഴിയോര തണൽ പദ്ധതി പ്രകാരം അരിയിരുത്തി മുതൽ ചിറ്റാരിക്കാൽ വരെ റോഡരികിൽ നട്ടുപിടിപ്പിച്ച വൃക്ഷത്തൈകൾ പരിചരണം ലഭിക്കാതെ നശിക്കുന്നു. കേരള വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത്. കഴിഞ്ഞ മഴക്കാലത്താണ് ആഘോഷപൂർവ്വം ചെറുപുഴ പുതിയ പാലം മുതൽ നല്ലോമ്പുഴ വരെ കേരള വനം വന്യജീവി വകുപ്പ് കാസർഗോഡ് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഹോസ്തുർക്ക് റേഞ്ചിന്റെ നേതൃത്വത്തിൽ വഴിയോര തണൽ പദ്ധതി പ്രകാരം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത്. ഇവ സംരക്ഷിക്കുവാൻ മുളകൾ കൊണ്ടുള്ള കൂടുകൾക്കുള്ളിലാക്കി. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞതോടെ വൃക്ഷത്തൈകൾ പലതും നശിച്ചു. ചിലത് ആളുകൾ പറിച്ചു കൊണ്ടുപോയി, മറ്റുള്ളവ കനത്ത ചൂടിൽ ഉണങ്ങിപ്പോവുകയും ചെയ്തു. ആഘോഷപൂർവ്വം ഇത്തരം വൃക്ഷത്തൈകൾ നടുന്നതിലെ താൽപ്പര്യം പകുതിയെങ്കിലും ഇവയെ സംരക്ഷിക്കുവാൻ കാണിക്കണം എന്നതാണ് ആവശ്യം. കൂടാതെ ജനങ്ങൾക്കിത് തങ്ങളുടേത് കൂടിയാണെന്ന ബോധവും ഉണ്ടാകണം. പല സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും ഇത്തരം പദ്ധതികളുമായി രംഗത്തെത്താറുണ്ട്. നടീൽ ഉദ്ഘാടനവും ഫോട്ടോയെടുപ്പും വാർത്തകളും കഴിഞ്ഞാൽ പിന്നെ ആരും ഈ വൃക്ഷത്തൈകളെ തിരിഞ്ഞു നോക്കാറില്ല. നടന്നവർക്ക് ഇവ സംരക്ഷിക്കാനുള്ള ബാധ്യത ഉണ്ടെന്ന തിരിച്ചറിവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ചെറുപുഴ പഞ്ചായത്തിലെ കോഴിച്ചാലിൽ കുടിവെള്ള കമ്പനിക്കെതിരെയുള്ള പ്രതിഷേധം ജനങ്ങൾ ശക്തമാക്കി. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു. ചെറുപുഴ പഞ്ചായത്തിലെ കോഴിച്ചാലിൽ കുടിവെള്ള കമ്പനിക്കെതിരെയുള്ള പ്രക്ഷോഭം നാട്ടുകാർ ശക്തമാക്കി. വെള്ളക്കമ്പനിയുടെ ജലചൂഷണത്തിനെതിരെ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു. കോഴിച്ചാൽ സെൻറ് ആൻ്റണീസ് എൽ പി യു സ്കൂളിൽ നടന്ന യോഗത്തിൽ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും സീക്ക് ഡയറക്ടറുമായ ടി പി പത്മനാഭൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രദേശത്തെ നിരവധി ആൾക്കാർ പൊതുയോഗത്തിൽ സംബന്ധിച്ചു. കച്ചവട താൽപ്പര്യത്തിൻ്റെ പേരിൽ നദികളെ ചൂഷണം ചെയ്യുമ്പോൾ നാടിനെ തന്നെ ഇല്ലാതാക്കുന്ന പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് ഓർമ്മിക്കണമെന്ന് സീക്ക് ഡയറക്ടർ പറഞ്ഞു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചുറാണി ജോർജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡെന്നി കാവാലം, പഞ്ചായത്ത് അംഗം കെ കെ ജോയി, ഷാൻഡി കലാധരൻ, ജോയ് തോമസ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ച് സംസാരിച്ചു. എ ലൈൻ നാറ്റ കോച്ചിംഗ് സെന്ററിലെ 2017 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ ചിത്ര പ്രദർശനം കാഴ്ചക്കാർക്ക് കൗതുകമായി. April 19 വരെയാണ് പ്രദർശനം നടക്കുന്നത്. 50 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. കോച്ചിംഗ് സെന്ററിലെ 2017 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ ചിത്രപ്രദർശനം കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ വെച്ചാണ് നടക്കുന്നത്. 30 വിദ്യാർത്ഥികളുടെ 50 ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. പെൻസിൽ, ചാർക്കോറി, കളർ പെൻസിൽ തുടങ്ങിയ മീഡിയമാണ് ചിത്രപ്രദർശനത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ചിത്രങ്ങളിപ്പോ ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾ ഓരോ തരം ചിത്രങ്ങൾ, ഇല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന്ന് മാറിയിട്ട് നമ്മൾ കാണുന്നതായാലും നമ്മൾ കണ്ട ചിത്രങ്ങൾ ഞങ്ങൾ ഇതുവരെ കാണാതെ ഇമാജിൻ ചെയ്ത് വരച്ച ചിത്രങ്ങൾ എല്ലാം ഇതിലുണ്ട്. പിന്നെ കൂടാണ്ട് തന്നെ ഒരു പുതിയ മീഡിയം, അതായത് ചാർക്കോൾ ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങൾ ഇതിൽ കുറേ ഉണ്ട്. എല്ലാവരും ആദ്യമായിട്ടാണ് ചാർക്കോൾ വരയ്ക്കുന്നത്, അത് തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെ വരച്ചിട്ടുണ്ട്. അതിൽ നല്ല സന്തോഷമുണ്ട് എല്ലാവർക്കും. ഓരോ ദിവസവും വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ദാമോദരൻ ആർക്കിടെക്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രദർശനം April 19 സമാപിക്കും. മൂവാരി മുക്കാരി സമുദായ സംഘം സംസ്ഥാന വാർഷിക ജനറൽ ബോഡി യോഗവും ആചാര്യ സംഗമവും April 16 നടക്കും. കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്ത് വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മുഖാരി മൂവാരി സമുദായ സംഘം സംസ്ഥാന വാർഷിക ജനറൽ ബോഡി യോഗവും ആചാര്യ സംഗമവും April 16 നടക്കും. കാട്ടുകുളങ്ങര കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്ത് വെച്ചാണ് ചടങ്ങ് നടക്കുന്നത്. പി കരുണാകരൻ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. മുഖാരി മൂവാരി സമുദായ സംഘം സംസ്ഥാന പ്രസിഡന്റ് കൺമണി രാധാകൃഷ്ണൻ അധ്യക്ഷയാവും. കൊയം ജനാർദ്ദനൻ മുഖ്യാതിഥിയായിരിക്കും. മാധവൻ മാസ്റ്റർ പയ്യാവൂർ മുഖ്യപ്രഭാഷണം നടത്തും. വസന്തകുമാർ CV,
മാധവൻ മാസ്റ്റർ, പി പത്മനാഭൻ, അഡ്വക്കേറ്റ് സി വി ദാമോദരൻ, കുഞ്ഞിരാമൻ, എക്കാൽ കുഞ്ഞിരാമൻ, രാമാബദിയെടുക്ക തുടങ്ങിയവർ സംസാരിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ജില്ലാ റഗ്ബി അസോസിയേഷൻ സമ്മർ കോച്ചിംഗ് ക്യാമ്പുമായി രംഗത്ത്. കടിഞ്ഞിമൂല ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. വോളിബോൾ താരം ടോം ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ റഗ്ബി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചത്. കടിഞ്ഞിമൂല ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പ് വോളിബോൾ താരം ടോം ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഭാവിയിൽ നല്ലൊരു കളിക്കാർ റഗ്ബി താരം അല്ലെങ്കിൽ ഏതൊരു ഫുട്ബോൾ താരമായി മാറാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ കോച്ച് പറയുന്ന കാര്യങ്ങൾ കഠിനാധ്വാനം അർപ്പണബോധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഉന്നതങ്ങളിലും എത്തിച്ചേരാം. ഇവിടുന്ന് നിങ്ങൾ റഗ്ബി പഠിച്ചിട്ട് പുറത്തോട്ട് പോയി ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു യാതൊരു യൂസും ഉണ്ടാവില്ല. നിങ്ങൾ കളിക്കുന്ന ഗെയിം ഏതാണെങ്കിലും ആ ഗെയിം ഒരു പാഷനായി എടുത്തുകൊണ്ട് നിങ്ങൾ അതിൽ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഉറച്ച് നിന്നാൽ മാത്രമേ നമുക്കൊരു കായികതാരമായി മാറാൻ പറ്റുള്ളൂ. കേരള റഗ്ബി കോച്ച്, റഗ്ബി ഇന്ത്യ RDO ഷൈജു ജോർജ് എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. മനോജ് അധ്യക്ഷനായി, സുനിൽ അമ്പാടി, മധു, മുഹമ്മദ് ഷമീം, കെ വിഘ്നേഷ്, വിജയ്, നജീബ്, ബിഞ്ജു വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ തിരിണന കൃഷിയിൽ പരിശീലനം സംഘടിപ്പിച്ചു. പുതിയ രീതിയിലുള്ള കൃഷിരീതിയെ പഠിക്കുവാൻ നിരവധി കർഷകർ എത്തിച്ചേർന്നു. പുതിയ രീതിയിലുള്ള തിരിനന കൃഷി മേഖലയിൽ കർഷകർക്ക് പരിചയപ്പെടുത്താനും പരിശീലനം നൽകുന്നതിനുമായാണ് തിരിനന കൃഷി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. കുറഞ്ഞ ജലസാന്നിധ്യം, കുറഞ്ഞ ചെലവ്, മണ്ണിലും ടെറസിലും കൃഷി, ജൈവകൃഷിക്ക് ഉത്തമം, രോഗസാധ്യതാ കുറവ്, കുറഞ്ഞ അധ്വാനം തുടങ്ങിയ ഗുണങ്ങളാണ് തിരിനന കൃഷിയിൽ ഉള്ളത്. ഈ കൃഷി നേരിട്ട് കർഷകർക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടന്ന പരിപാടിയിൽ നിരവധി കർഷകരാണ് പങ്കെടുത്തത്. ചെറുപുഴ കൃഷിഭവൻ കൃഷി ഓഫീസർ ജയരാജ് നായർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗോപി കാഞ്ഞിരങ്ങാടൻ അധ്യക്ഷനായി. ജലാൽ മാസ്റ്റർ, TM ഷെരീഫ് എന്നിവർ ക്ലാസ് എടുത്തു. VN ഗോപി, KC ജോസഫ് മാസ്റ്റർ, KK ദാമോദരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മലയോര ഹൈവേയുടെ ഭാഗമായ അരിയിരുത്തി വളവിൽ വാഹനാപകടം പതിവാകുന്നു. ഇവിടെ റോഡിന്റെ അപാകത പരിഹരിക്കണമെന്ന് ആവശ്യം. മലയോര ഹൈവേയുടെ ഭാഗമായ അരിയിരുത്തി റോഡിൽ അപകട സാധ്യത ഇല്ലാതാക്കാൻ നടപടി വേണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ചെറുപുഴ നല്ലോമ്പുഴ പാതയ്ക്കിടയിൽ മുനയംകുന്ന് റോഡിൻ്റെ സമീപത്താണ് അരിയിരുത്തി വളവിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത്. ഇവിടെ മെക്കാടൻ ടാറിങ്ങിൽ വീതി കുറഞ്ഞതാണ് അപകടത്തിന് കാരണമാകുന്നത്. റോഡിനിരുഭാഗത്തും ആവശ്യത്തിന് വീതി ഉണ്ടായിട്ടും വളവിൽ റോഡിൻ്റെ വീതി കൂട്ടി മെക്കാടൻ ടാറിങ് നടത്താത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം. അമിതവേഗതയിൽ വരുന്ന വാഹനങ്ങൾക്ക് വളവിലെത്തുമ്പോൾ നിയന്ത്രണം നഷ്ടമാകുന്നതാണ് അപകടത്തിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെ ഇവിടെ റോഡിൻ്റെ അപാകത പരിഹരിച്ച് വീതി കൂട്ടി അപകടരഹിതമാക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. BJP ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. ആനുകാലിക രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിക്കുവാൻ സംഘടിപ്പിച്ച യോഗത്തിൽ മലയോര ഹൈവേ സംബന്ധിച്ച അനിശ്ചിതാവസ്ഥ അവസാനിപ്പിക്കണമെന്ന് ആവശ്യം. ആനുകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ വിശദീകരിക്കുന്നതിനും മലയോര ഹൈവേ നിർമ്മാണത്തിലെ അനിശ്ചിതാവസ്ഥ അവസാനിപ്പിക്കുവാനുമാണ് BJP ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചത്. ചെറുപുഴ പെരിങ്ങോം റോഡുകളുടെ പണി അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ചെറുപുഴ മേലെ ബസാറിൽ നടന്ന പൊതുയോഗം BJP ജില്ലാ വൈസ് പ്രസിഡന്റ് P ബാലകൃഷ്ണ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ആനിയമ്മ ടീച്ചർ, KK സുകുമാരൻ, MK മുരളി, മോഹനൻ പലേരി, രാജു ചുണ്ട എന്നിവർ സംസാരിച്ചു. പാലങ്ങാടൻ മോഹനൻ പരിപാടിയിൽ അധ്യക്ഷനായി. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീക്ഷകളുമായി ഒരു വിശുദ്ധനും കൂടി നാടെങ്ങും ആഘോഷം. യേശുദേവന്റെ പീഡാസഹനത്തിന്റെ സ്മരണകൾ ഉയർത്തി ദുഃഖവെള്ളി. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക കർമ്മങ്ങൾ.
വിവിധ പരിപാടികളുടെ മാലിക് ദിനാർ ജുമാഅത്ത് പള്ളി സ്ഥാപക ദിന വാർഷികാഘോഷം. ഗാന്ധിയൻ ദേശീയബോധം തിരിച്ചുപിടിക്കുവാൻ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. രാവണീശ്വരം ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ഗാന്ധി പ്രതിമ ഒരുങ്ങുന്നു. ബൈക്കപകടത്തിൽ മരിച്ച ഷിംജിത്തിന്റെ കുടുംബം ഇനി സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങും. സഹായ കമ്മിറ്റി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. നാട്ടുകാരിൽ കൗതുകമുണർത്തി താറാവ് അടയിരിക്കുന്നു. അപൂർവ കാഴ്ച നീലേശ്വരത്ത്. പച്ചപിടിക്കാതെ വനം വകുപ്പിന്റെ വൃക്ഷത്തൈ നടൽ. വഴിയോര തണൽ പദ്ധതി പ്രകാരം നട്ട തൈകൾ നശിക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.